നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് മരുന്നിനു കുറിച്ചതല്ല സമൂഹ മാധ്യമങ്ങളിൽ ഒരടിക്കുറിപ്പോടെ ഈ കത്തിപ്പോൾ വൈറലാവുകയാണ് സംഗതി വൈസ് ചാൻസലർ ഗവർണർക്ക് അയച്ച കത്താണ് പക്ഷെ കത്തിൽ പലയിടത്തും അക്ഷരത്തെറ്റും വ്യാകരണ പിശകുമൊക്കെ ഡീലിറ്റ് പോലും എന്ന് ശരിയായി എഴുതാനറിയില്ല വൈസ് ചാൻസലർക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർ മഹാദേവൻ പിള്ള ഗവർണർ ആരിഫ് ഖാൻ എഴുതിയ കത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തുന്നത് വെറുതെയല്ല ഗവർണർ ചാൻസലർ സ്ഥാനം വേണ്ടെന്നു വെച്ചത് ഇതുപോലെയുള്ള വി സിമാരുടെ വങ്കത്തരങ്ങൾ കണ്ട് ഊറിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നിഷേധിക്കപ്പെട്ട സംഭവത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ കാര്യങ്ങൾ ഗവർണറെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരമൊരു കത്തെഴുതിയത് രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി താൻ ചർച്ച എന്നും എന്നാൽ ഡീലിറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് സിൻഡിക്കേറ്റ് അറിയിച്ചതെന്നും വൈസ് ചാൻസലർ തന്റെ കത്തിൽ പറയുന്നു വൈസ് ചാൻസലർ ഗവർണർക്കയച്ച കത്തിൽ രണ്ടു തലങ്ങളിലാണ് ഇപ്പോൾ വിവാദങ്ങൾ പുകയുന്നത് ഒന്ന് യാതൊരുവിധ മര്യാദയുമില്ലാതെ സുഹൃത്തുക്കൾക്ക് കുത്തി കുറിച്ചു കൊടുക്കുന്നതുപോലെ ഒരു കത്ത് ഗവർണർക്കെത്തിക്കുക വൈസ് ചാൻസലറുടെയും സിൻഡിക്കേറ്റിന്റെയും ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഡീലിറ്റ് വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തം ചട്ടങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ഒക്കെ നക്തമായ ലംഘനം നമ്മുടെ സർവകലാശാലകളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഭരിക്കുന്ന സർക്കാരിന് താൽപ്പര്യമുള്ള വെറും പപ്പറ്റുകളായി വൈസ് ചാൻസലർമാർ മാറുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ ഗവർണർ ശുപാർശ ചെയ്തപ്പോൾ അത് നിരസിക്കുന്നുവെന്ന് ഒരു വെള്ളക്കടലാസിൽ കുത്തിക്കുറിച്ച് മറുപടി കൊടുക്കുന്ന വൈസ് ചാൻസലർ സിൻഡിക്കറ്റിന്റെ തീരുമാനം ഒരു മാന്യമായ ഭാഷയിൽ ഗവർണറെ അറിയിക്കാനുള്ള മര്യാദ പോലും ഈ വൈസ് ചാൻസലർ കാട്ടിയില്ല ഈ വിഷയത്തെ ഇത്ര നിസ്സാരമാക്കി കണ്ടതുകൊണ്ടാണ് താൻ ചാൻസലർ സ്ഥാനത്തിരിക്കുന്നില്ല എന്ന് ഗവർണർ പരസ്യ നിലപാടെടുത്തത് സർക്കാരിന് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ഗവർണറുടെ വസതിയിലെത്തി അദ്ദേഹത്തോട് മാപ്പ് പറയുക ഈ വിഷയം ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് ഗവർണറെ മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയെപ്പോലും അപമാനിക്കുകയാണ് വൈസ് ചാൻസലർ ചെയ്തത് വെറുതെയല്ല ഗവർണർ പറഞ്ഞത് രാജ്യത്തിന് അപമാനമുണ്ടാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ സർവകലാശാലകളിൽ നടക്കുന്നത് വൈസ് ചാൻസലറുടെ കത്തു തന്നെയാണ് ഗവർണറെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്ന് വ്യക്തം തൊട്ടടുത്ത ദിവസം തന്നെ താൻ ചാൻസലർ പദവി ഒഴിയുന്നതായി ഗവർണർ പ്രഖ്യാപിച്ചു ഡിസംബർ ഏഴാം തീയതിയാണ് കേരള സർവകലാശാല വി സി ഗവർണർക്കൊരു കത്ത് കൈമാറിയത് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ഇക്കാര്യം ചർച്ച നടത്തിയെന്നും അതിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം രാഷ്ട്രപതിക്ക് സർവകലാശാല ഡീലിറ്റ് നൽകുന്നത് പ്രോട്ടോക്കോൾ ലംഘനമാണെന്നുമാണ് എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ആദരിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരള സർക്കാരും സർവകലാശാലയുമൊക്കെ ഒളിച്ചോടുകയാണ് ചെയ്തത് രാഷ്ട്രപതിക്ക് താഴെ വരുന്ന ഔദ്യോഗിക സ്ഥാനമാണ് ചാൻസലറുടേത് ഇത്തരം ഒരു ഡീലിറ്റ് നൽകുന്ന വേദിയിൽ ചാൻസലർ രാജ്യത്തിന്റെ സമുന്നത പദവിയിലിരിക്കുന്ന പ്രഥമ പൌരന് ഇത്തരത്തിൽ ഒരു ഡീലിറ്റ് നൽകുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന വിചിത്രമായ കണ്ടെത്തലായിരുന്നു സിൻഡിക്കേറ്റിൻ്റെതെന്ന് വി സി പറയുന്നു സർക്കാരിനു ചേരുന്ന വൈസ് ചാൻസലർമാർ അവരെയൊക്കെ കൂട്ടിക്കെട്ടി സർക്കാരിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് സർവകലാശാല ഭരണം എന്തിനാണ് താനിങ്ങനെ അതിന്റെ തലപ്പത്തു നിൽക്കുന്നതെന്ന് ഗവർണർ ചോദിക്കുന്നു രാഷ്ട്രീയ അതിപ്രസരമാണ് കേരളത്തിന്റെ സർവകലാശാലയിലെന്നും വ്യക്തമായ നടപടിക്രമങ്ങളിലൂടെയല്ല പല സംഭവങ്ങൾ അവിടെ നടക്കുന്നതെന്നും പച്ചയ്ക്ക് പറഞ്ഞു കേരളത്തിന്റെ ഗവർണർ എങ്കിലും ഒരു നാണവുമില്ലാതെ അപൂർവ തൊലിക്കട്ടിയോടെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞൊഴുകുകയാണ് സർക്കാർ കഷ്ടം തന്നെ അല്ലാതെന്തു പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്